Good morning, students. Ellavarum sugayirikkunnu ennu vishwasikkunnu. Appo nammal Florence Nightingale ne kurichu oru story padichirunnu. Innu nammal padikkan povunnathu concept of nursing. Valare korachu mathramanu nammal ivide padikkunnathu. Appo nokka concept parayumbothekku nursing ennu kondu endanu uddheshikkunnathu. Nursing kondu endanu uddheshikkunnathu ennaanu. Appo onnamathathu human being. Human being ennu paranjale നമ്മളെ പോലെ തന്നെ നമ്മുടെ പേഷ്യൻറ്റിനെ ഒരു ഹ്യൂമൻ ബീയിങ് ആയി കാണുക, ഒരു ജീവനുള്ളൊരു വ്യക്തിയാണെന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മുടെ പേഷ്യൻസിനെയും കാണുക. ഹ്യൂമൻ ബീയിങ് നമ്മളെപ്പോലെ തന്നെയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കണം. സോഷ്യൽ, അവരുടെ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ സൊസൈറ്റിയോട് അവരെങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. സൈക്കോളജിക്കൽ, അവരുടെ മാനസിക പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കൾച്ചർ, അവർ ഏത് രീതിയിൽ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ എന്താണെന്നൊക്കെ മനസ്സിലാക്കി എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ നമ്മുടെ പേഷ്യൻസിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടി ആണ് നമ്മൾ കെയർ കൊടുക്കുന്നതെന്ന് അവർക്ക് മനസ്സിലൊരു ഉറപ്പ് വരുത്താനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു നേഴ്സ്. രണ്ടാമത്തത് എൻവയോൺമെൻറ്റ് എൻവയോൺമെൻറ്റ് മീൻസ് നമ്മൾ ഒരിക്കലും നമ്മുടെ പേഷ്യൻറ്റിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അവർ ഹൈ ആണ്, അല്ലെങ്കിൽ അവർ റിച്ച് ആണ്, അവർ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റി ഇതാണ്, അങ്ങനെയൊന്നും നമ്മൾ മനസ്സിൽ കരുതി പേഷ്യൻറ്റോട് സംസാരിക്കാൻ പാടില്ല. വെദർ പേഷ്യൻ്റ് ഒരു ഹൈ റിച്ച് ഫാമിലി ആയിക്കോട്ടെ, അവർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ ക്യാഷ് ഉള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും നമ്മുടെ മുന്നിൽ നമ്മുടെ പേഷ്യൻ്റ് വരുമ്പോൾ നമ്മുടെ പേഷ്യൻ്റ് നമ്മളെപ്പോലുള്ള ഒരാളാണ്, നമ്മളെപ്പോലുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്നൊരു പേഷ്യൻ്റാണ് എന്ന് മനസ്സിൽ കരുതി നമ്മൾ പേഷ്യൻറ്റിനെ കെയർ കൊടുക്കുക. മൂന്നാമത്തെ കാര്യം ഹെൽത്ത്. മൂന്നാമത്തെ കൺസെപ്റ്റ് ഹെൽത്താണ്. ഒരു പേഷ്യൻറ്റിനെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേഷ്യൻ്റിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി, ഇപ്പോഴത്തെ ഹെൽത്ത് എന്താണ്, അവർ പോകുമ്പോൾ അവരുടെ ഹെൽത്തി ആയിട്ട് വേണം നമ്മുടെ കയ്യിൽ നിന്നും പോകണം എന്നുള്ള ചിന്ത നമുക്ക് വരണം. പേഷ്യൻ്റായിട്ട് വരുന്ന പേഷ്യൻ്റ് പോകുമ്പോൾ ഒരു ഹെൽത്തി ഹ്യൂമനായിട്ട് പോകണം എന്നുള്ളതായിരിക്കണം, എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ഉദ്ദേശം. നാലാമതായി നമ്മളൊരു നേഴ്സിംഗ് കെയർ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് നേഴ്സിംഗ്. അപ്പോൾ നിങ്ങളൊക്കെ അത് മനസ്സിലാക്കാനാണ് പഠിക്കാൻ വന്നത്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താണ് നേഴ്സിംഗ് എന്ന് പൂർണ്ണമായും പഠിച്ചതിന് ശേഷം മാത്രമേ പേഷ്യൻ്റിന് കെയർ കൊടുക്കാവൂ. അപ്പോൾ നമുക്ക് നോക്കാം. നേഴ്സിംഗ് ഈസ് എ സയൻസ് ആൻഡ് ആർട്ട്. ഇറ്റ് ഫോക്കസ് ഓൺ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്, പ്രിവെൻഷൻ ഓഫ് ഇൽനെസ്, റിസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് കോപ്പിംഗ് വിത്ത് ഡിസബിലിറ്റി ഓർ ഡെത്ത്. മീൻസ് നേഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു സയൻസാണ്, ഒരു കലയാണ്. ഇവിടെ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഒരു പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത്, അവരുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. പിന്നെന്താണ് പ്രിവെൻഷൻ ഓഫ് ഇൽനെസ്, ഇപ്പോൾ വന്ന അസുഖം എങ്ങനെ നമ്മൾ തടയും. പിന്നെ നാലാമത്തെ കാര്യം റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്, അവരുടെ അസുഖങ്ങൾ മാറ്റി അവരെ പൂർവ്വസ്ഥിതിയിലോട്ട് കൊണ്ടുവരിക, അതാണ് റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്. ആൻഡ് ലാസ്റ്റ് വൺ ഫെസിലിറ്റേറ്റിംഗ് കോപ്പിംഗ് വിത്ത് ഡിസബിലിറ്റി ഓർ ഡെത്ത്. ഒരു പേഷ്യൻ്റ് ഡെത്ത് ആവുന്നതിൽ നിന്നും നമ്മൾ തടയുക, അവരുടെ ഡിസബിലിറ്റി അവരുടെ അംഗവൈകല്യങ്ങളെല്ലാം നമ്മൾ മാറ്റിക്കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് നേഴ്സിംഗിൻ്റെ കൺസെപ്റ്റ്. മെയിനായിട്ടും നേഴ്സിംഗിൻ്റെ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നാല് പോയിൻ്റാണ് എഴുതേണ്ടത്. ഒന്ന് ഹ്യൂമൻ ബീയിങ്, രണ്ട് എൻവയോൺമെൻറ്റ്, മൂന്ന് ഹെൽത്ത്, നാലാമത്തത് നേഴ്സിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.